തമിഴ്നാട്ടിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്നും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആളാണ് ജസ്റ്റിസ് സദാശിവം. ക്രിമിനൽ കോർപ്പറേറ്റ് നിയമങ്ങളിൽ ആഴത്തിൽ അറിവുള്ള ജസ്റ്റിസ് സദാശിവമാണ് വധശിക്ഷയിൽ ഇളവ് നൽകുന്നത് സംബന്ധിച്ച ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചത്. സദാശിവം കേരള ഗവർണറാകുമ്പോൾ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ശേഷം ഗവർണറാകുന്നതിലെ ധാർമ്മികത ചോദ്യം ചെയ്തുള്ള വിവാദങ്ങൾ രാജ്യത്ത് തുടരുകയാണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തി ഗവർണർ സ്ഥാനത്ത് നിയമിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. സുപ്രീംകോടതി ഹൈക്കോടതി ജഡ്ജിമാർ ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പരമോന്നത നീതിപീഠത്തിന്റെ തലപ്പത്ത് നിന്ന് ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നതിലെ ധാർമ്മിക പ്രശ്നമാണ് ഏവരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ചീഫ് ജസ്റ്റിസും ഗവർണറും ഭരണഘടനാ പദവികൾ തന്നെയാണെന്നും അതിനെ വേർതിരിച്ച് കാണിച്ച് രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലെന്നുമാണ് ജസ്റ്റിസ് സദാശിവത്തിന്റെ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് കേരള ഗവർണർ സ്ഥാനത്തേക്ക് ജസ്റ്റിസ് സദാശിവത്തിന്റെ പേരിന് അംഗീകാരം നൽകിയത്. തമിഴ്നാട് ഈറോഡ് ജില്ലയിലെ കടപ്പനല്ലൂർ വില്ലേജിൽ ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് പരമോന്നത നീതിപീഠത്തിലേക്ക് പളനിസ്വാമി സദാശിവം എന്ന പി സദാശിവം വളർന്നത്. ബി എ പരീക്ഷയിൽ മികച്ച മാർക്കോടെ വിജയിച്ചപ്പോൾ കടപ്പനല്ലൂർ ഗ്രാമത്തിലെ ആദ്യ ബിരുദധാരി കൂടിയായി സദാശിവം. 1973 ജൂലൈ മാസത്തിലാണ് നിയമരംഗത്തേക്ക് ചുവടുവെച്ചത്. അഭിഭാഷകൻ എന്ന നിലയിൽ തിളങ്ങിയ സദാശിവം 1996 മദ്രാസ് ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി. 2007 പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ജസ്റ്റിസായിരിക്കെയാണ് സുപ്രീംകോടതിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ April 27 സദാശിവം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചത്. ലോക്പാൽ സമിതിയിലെ അംഗമായി സദാശിവത്തിന്റെ പേര് സുപ്രീംകോടതി പരിഗണിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തെ ഗവർണറാക്കാനുള്ള തീരുമാനം നരേന്ദ്രമോദി സർക്കാർ എടുത്തത്. സുപ്രീംകോടതി ജസ്റ്റിസായിരിക്കെ ഏറെ നിർണായകമായ വിധികൾ ജസ്റ്റിസ് സദാശിവം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദയാഹർജികൾ പരിഗണിക്കുന്നതിൽ കാലതാമസമുണ്ടായാൽ വധശിക്ഷയിൽ ഇളവ് നൽകാമെന്ന വിധി അതിൽ പ്രധാനപ്പെട്ടതാണ്. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചതും ജസ്റ്റിസ് സദാശിവമാണ്. ഇടമലയാർ കേസിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ഹർജിയിൽ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ശിക്ഷ ലഭിച്ചതും ജസ്റ്റിസ് സദാശിവത്തിന്റെ വിധിയിലായിരുന്നു. വിവാദങ്ങൾക്കിടയിൽ കേരള ഗവർണറായി സദാശിവം എത്തുമ്പോൾ നിയമരംഗത്തെ തലയെടുപ്പ് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.